മൂന്നാർ മേഖലയിലെ 13 പഞ്ചായത്തുകളിൽ ദുരന്ത നിവാരണ അതോറിറ്റി നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ഇടുക്കി ജില്ലാ കളക്ടർ. ഹൈക്കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്തുകളിലെ റെഡ് സോണുകളിൽ മാത്രമാണ് നിയന്ത്രണമുള്ളതെന്ന് കളക്ടർ അറിയിച്ചു. നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇടുക്കി ജില്ലയിലെ മൂന്നാർ പ്രദേശം എന്ന് പറയപ്പെടുന്ന 13 ഗ്രാമപഞ്ചായത്തുകളിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഈ ഉത്തരവ് നൽകിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെയുള്ള 18/01/WPC ബന്ധപ്പെട്ട വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് നൽകിയിട്ടുള്ളത്. ഈ ഉത്തരവ് 13 പഞ്ചായത്തുകൾക്ക് മാത്രമാണ് നിലവിൽ ബാധകമായിട്ടുള്ളത്. ഈ ഉത്തരവ് പ്രകാരം ഈ 13 പഞ്ചായത്തുകളിലും നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. അതിനു പകരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ദുരന്ത നിവാരണ മാപ്പിൽ ഉൾപ്പെടുന്ന റെഡ് സോൺ ഏരിയകളിലെ നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ്. ഇത്തരം ഏരിയകളിൽ ഓരോ പഞ്ചായത്തുകളിലും റെഡ് സോണായിട്ട് കണക്കാക്കപ്പെടുന്ന ഏരിയകളിൽ 1500 സ്ക്വയർ ഫീറ്റ് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ കെട്ടിടങ്ങൾക്ക് നടത്താൻ പാടുള്ളൂ. നിലവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ 13 പഞ്ചായത്തുകളിലെയും 3 നില വരെയുള്ള കെട്ടിടങ്ങൾക്ക് നിർമ്മാണം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ ഈ WPCയിൽ ഉൾപ്പെട്ട പഞ്ചായത്തുകളിൽ നിലവിൽ നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് റെഡ് സോണിൽപ്പെട്ട സ്ഥലങ്ങളിൽ താമസ ആവശ്യത്തിന് മാത്രമാണ് അനുമതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. റെഡ് സോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാൻഡ് സ്ലൈഡ്, അതുപോലെ ഉരുളുപൊട്ടൽ തുടങ്ങിയ ഏരിയകൾ വരുന്ന പ്രദേശങ്ങളാണിത്. അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന നിലയിൽ ഇത്തരം ഏരിയകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്, നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും പൊതുജന സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിച്ച് തുടർന്നും ഇതിൻ്റെ ഒരു നയപരമായ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.